ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഒരുപാട് നാളായി ഇപ്പോൾ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട്. ഇപ്പോൾ കൊറോണയും കാര്യങ്ങളുമാണ്, അതുപോലെ തന്നെ കുട്ടികൾ ഓൺലൈൻ ക്ലാസ് ഒക്കെ ആയതുകൊണ്ട് ഇപ്പോൾ വീഡിയോസ് ഒക്കെ ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഒരു വീഡിയോ ഇടണം ഇപ്പോൾ പ്ലാൻ ചെയ്ത് വെച്ചായിരുന്നു. ഞങ്ങളിപ്പോൾ എല്ലാവരും കൂടെ ഒരു നാല് കസിൻസ് കൂടിയിട്ട് കൊച്ചി വരെ ഒന്ന് പോകാൻ വിചാരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഒക്കെ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണം തോന്നി. അതാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഞങ്ങൾ കോഴിക്കോട് സ്റ്റേഷനിലാണ് കയറുന്നത്. കോഴിക്കോട് സ്റ്റേഷനിൽ നിന്ന് ഒരു 6:30 ട്രെയിനാണ് പോണത്. നമ്മൾ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട്. ടിക്കറ്റ്സ് ഒക്കെ പിന്നെ നമ്മൾ റിസർവ് ചെയ്തതാണ്. ഇപ്പോൾ രാവിലെ തന്നെ ആയതുകൊണ്ട് ആരും ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പം വീട്ടിൽ നിന്ന് ചെറുതായിട്ട് സ്നാക്സ് ഒക്കെ എടുത്തിട്ടാണ് പോയത് ട്രെയിനിൽ നിന്ന് കഴിക്കാൻ വിചാരിച്ചിട്ട്. അപ്പം ഞങ്ങളിപ്പോൾ ട്രെയിൻ കയറിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കരുതും കൊച്ചി വരെ പോകുന്നതിന് ഇങ്ങനെ സംഭവമായിട്ട് വീഡിയോ ഇടേണ്ട ആവശ്യമുണ്ടെന്നൊക്കെ കരുതും. പക്ഷേ ഞങ്ങൾക്ക് ചെറിയൊരു സ്പെഷ്യൽ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ ട്രിപ്പിൽ ഞങ്ങൾ 4 പെമ്പിള്ളേരാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എനിക്കറിയാം ഇപ്പം പെൺകുട്ടികളൊക്കെ ഒറ്റയ്ക്ക് വേൾഡ് ടൂറ് വരെ നടത്തുന്ന കാലമാണ്. പക്ഷേ ആ സമയത്ത് ഞങ്ങൾ ഇതൊക്കെ ചെറുതാണ്, ചെറിയ ചെറിയ കാര്യങ്ങളാണ്. എന്നാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഞങ്ങളുടെ ലൈഫിൽ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു സ്പെഷ്യൽ ഡേ ആണ്. സത്യം പറഞ്ഞാൽ കാലിക്കറ്റിൽ തന്നെ എവിടെയെങ്കിലും പോയിട്ട് വരാൻ പറഞ്ഞാൽ കറക്റ്റ് എനിക്ക് സ്ഥലങ്ങളൊന്നും അധികം അറിഞ്ഞുകൂടാ. പിന്നെ തന്നെ ആരെങ്കിലും കൂടെ ഉണ്ടാവും. അതേപോലെ തന്നെ കൊച്ചിയിൽ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടാവും. അപ്പോൾ അവർ പോകുന്ന പോലെ പോവും, അവരെ പിന്നാലെ പോവും. അവരെന്താണോ ചെയ്യുന്നത് അതേപോലെ ചെയ്യുക, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ മാത്രമാകുമ്പോൾ നമുക്കെന്താണോ വേണ്ടത് അത് ചെയ്യുക, എവിടെയാണോ പോകേണ്ടത് പോവുക. എല്ലാ തീരുമാനവും ഞങ്ങളെ കയ്യിലാണ്. അപ്പം അതൊരു ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. നമ്മൾ കൊച്ചി സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ട്രെയിൻ ഇറങ്ങി. അവിടെ നമ്മൾ ഇടപ്പള്ളിയിലേക്കാണ് പോകാൻ വിചാരിക്കുന്നത്. ഇടപ്പള്ളി ലുലു മാളിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ എറണാകുളത്തേക്ക് വരുമ്പം ഏകദേശം എല്ലാവരും പോകുന്ന സ്ഥലം ലുലു മാൾ തന്നെയായിരിക്കുമല്ലോ. നമ്മളിപ്പം അവിടേക്ക് പോകാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പം ടിക്കറ്റ്സ് ഒക്കെ എടുത്തു, അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമ്മളിപ്പം കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഒന്നും മെട്രോയിൽ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഈ പ്രാവശ്യം നല്ല തിരക്കാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് മെട്രോൻ്റെ അകത്തുള്ള വീഡിയോസൊന്നും അധികം കിട്ടിയിട്ടില്ല. അപ്പം നമ്മളിപ്പോൾ ലുലു മാളിലൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫുഡ് കോർട്ടിലേക്കാണ് പോയത്. കാരണം ഞാൻ പറഞ്ഞല്ലോ രാവിലെ അങ്ങനെയൊന്നും ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് വേറെ നമ്മൾ ഫുഡ് കോർട്ടിലേക്ക് പോയി. ഞങ്ങളൊരു ചൊവ്വാഴ്ച ദിവസമാണ് പോയത്. അതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും കാണുന്നില്ല അവിടെ. എന്തായാലും നമ്മൾ ഇപ്പം ഫുഡ് കഴിക്കാൻ പോവാണ്. കുട്ടികൾക്കൊക്കെ
കുട്ടികൾക്കാണെങ്കിൽ ഒരുപാട് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ അവരായിട്ട് വരാണെങ്കിൽ നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. അവർക്ക് മാത്രമല്ല വലിയവർക്കും ഉണ്ട് കേട്ടോ. പക്ഷേ അതിപ്പോൾ ഓപ്പൺ അല്ല എന്നാണ് പറഞ്ഞത്. അവിടെ എന്തൊക്കെയോ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരിച്ച് മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഞങ്ങൾ ബ്രോഡ്വേയിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ബ്രോഡ്വേക്ക് എത്തി. കുറച്ച് നേരം നമ്മൾ എല്ലാ ഷോപ്പിലൊക്കെ ഒന്ന് കയറി, പക്ഷേ അധികം നേരം ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വേഗം മറൈൻ ഡ്രൈവിലേക്ക് പോകാൻ വിചാരിച്ചിട്ട് നടക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ മറൈൻ ഡ്രൈവിൽ നിന്ന് ബോട്ടിങ്ങിന് കയറി. ആ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അതായത് നല്ല ഡിജിറ്റൽ ലൈറ്റ്സ്, അതുപോലെ തന്നെ നല്ല അടിപൊളി പാട്ടൊക്കെ വെച്ചിട്ട് ഒരു ബോട്ട് യാത്ര പറഞ്ഞാൽ അതൊരു അടിപൊളിയല്ലേ. അപ്പോൾ നിങ്ങൾ ഇവിടെ വരാണെങ്കിൽ എന്തായാലും ഒന്ന് ബോട്ടിംഗ് യാത്ര എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അവിടെ നിന്ന് പിന്നെ നമ്മൾ പോകുന്നത് സെൻട്രൽ സ്ക്വയർ മാളിലേക്കാണ്. പക്ഷേ അവിടുത്തെ വീഡിയോസൊന്നും ഞങ്ങൾക്ക് അധികം എടുക്കാൻ പറ്റില്ല. രാത്രിയായിരുന്നു, അതുപോലെ തന്നെ ചാർജൊക്കെ നന്നായിട്ട് കുറഞ്ഞു പോയി, അതുകൊണ്ടൊന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ രാത്രി ഫുഡൊക്കെ കഴിഞ്ഞ് 10 മണിക്കായിരുന്നു കാലിക്കറ്റിലേക്കുള്ള ബസ്. അത് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ബസ് കയറി. ഇതായിരുന്നു ഞങ്ങൾക്ക് കൊച്ചിയിൽ വന്നിട്ട് തീരെ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു. രാത്രിയിലൊരു ബസ് യാത്ര ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു അത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോസിൽ എന്തെങ്കിലും മിസ്റ്റേക്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റും ചെയ്യണം. താങ്ക് യു.